സോ നമുക്കിപ്പം സിംഗ് ചെയ്യാം. റെഡി, 1 2 3. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ഈ ബ്ലൂ യെറ്റി മൈക്രോഫോണിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി മൈക്കാണ്. എല്ലാ കൂട്ടുകാർക്കും എക്സിക്യൂട്ടീവ് മലയാളി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും ഒരു സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഒരു മൈക്കിൻ്റെ റിവ്യൂ വീഡിയോ ആണ്. ഈ മൈക്കിൻ്റെ പേര് ബ്ലൂ യെറ്റി എന്നാണ്. ഇതാണ് ആ മൈക്ക്. ഇതൊരു അടിപൊളി മൈക്കാണ്. ഈ മൈക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു സ്പെക്ക് വെച്ച് ഇതൊരു ബിഗിനർ ലെവൽ മൈക്കാണ്. എങ്കിൽ പോലും ഞാൻ ശരിക്കും ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് 3 വർഷം 4 വർഷമായി. ഈ മൈക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ. അതിനർത്ഥം ഈ മൈക്ക് ശരിക്കും പറഞ്ഞാലൊരു ഹൈ ലെവൽ പ്രൊഫഷണൽ ക്വാളിറ്റി മൈക്കാണെന്നാണ്. ഇത് ഒത്തിരി പോപ്പുലറായിട്ടുള്ള ഒരു മൈക്കാണ്. ഇത് പോപ്പുലറാകാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ കൂടുതലും വരുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഒരടിപൊളി ഫീച്ചർ ഈ മൈക്കിനുള്ളത് ഇതിൻ്റെ പോളാർ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നത് ട്രൈ ക്യാപ്സ്യൂൾ മൈക്രോഫോൺ അറയാണ്. അത് നമുക്ക് 4 മോഡിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ മൈക്കിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് പ്ലഗ് ആൻഡ് പ്ലേ ഫീച്ചർ. ഈ ഫീച്ചർ കൊണ്ട് നമുക്ക് ഒരു USB ചുമ്മാ ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ, കമ്പ്യൂട്ടറിലോട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ മൈക്ക് വർക്കിംഗ് ആയി തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഇൻസ്റ്റാളേഷനോ അങ്ങനെയുള്ള ആവശ്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ വില വരുന്നത് റുപ്പീസിലെ ഏകദേശം 9,700 ആണ്. ഡോളറിലെ ഏകദേശം 129-130 ഡോളറിന് അടുത്ത് വരും. പക്ഷേ ആ പ്രൈസിന് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കിഡു ഡിവൈസ് ആണ്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ടെസ്റ്റും നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ കൂട്ടുകാരെ, സോ ഇപ്പോൾ ഞാൻ മൈക്ക് പ്ലഗിൻ ചെയ്തു. ഇത് ഓണായി. ഇവിടെ ഒരു റെഡ് സോളിഡ് സൈൻ ഉണ്ട്. സോളിഡ് സൈനിന്റെ അർത്ഥം ഇത് റെക്കോർഡ് ചെയ്യാൻ റെഡി ചെയ്യാന്നാണ്. ഓക്കെ ഗൈസ്, സോ ഇപ്പം നമ്മുടെ ഓഡിയോ ഞാൻ ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ആ ക്യാമറയിൽ നിന്ന് കേൾക്കുന്ന ഓഡിയോയും അതുപോലെ ഈ മൈക്കിൽ നിന്ന് കേൾക്കുന്ന ഓഡിയോ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നേരത്തെ ഞാൻ ഇവിടെ ഒരു മൈക്രോഫോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൈക്രോഫോണിൽ നിന്നുള്ള ഓഡിയോ ശരിക്കും കൂടുതൽ നല്ല ഓഡിയോ ആയിരിക്കും. സോ ഏതായാലും നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാം. മൈക്ക് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്കിതൊന്ന് സിങ്ക് ചെയ്യാം. സിങ്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലാപ്പാണ്. ക്ലാപ്പിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു 2 സ്പൈക്സ് കാണും. ആ 2 സ്പൈക്സും കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ പിന്നെ അവസാനം വരെ ഈ ഓഡിയോ നമുക്ക് ഇടാം. ഭയങ്കര ഒരു എളുപ്പം ഉള്ള ഒരു കാര്യമാണത്. ഓക്കെ, സോ നമുക്കിപ്പം സിങ്ക് ചെയ്യാം. റെഡി, 1 2 3. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ഈ ബ്ലൂ യെറ്റി മൈക്രോഫോണിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി മൈക്കാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 4 രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ 1-ാമത്തെ ഓപ്ഷനിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അതാണ് കാർഡിയോയിഡ്. കാർഡിയോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം മൈക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ എവിടെ സൗണ്ട് നന്നായിട്ട് കൊടുത്താലും അത് കൂടുതൽ പിക്ക് ചെയ്യും. കാർഡിയോയിഡ് മോഡ് കൂടുതൽ ഉപയോഗിക്കുന്നതും പോഡ്കാസ്റ്റിങ്ങിനും ഗെയിമിങ്ങിനും സ്ട്രീമിങ്ങിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ്. പിന്നെ ഉള്ളത് ബൈ ഡയറക്ഷനാണ്. ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഇവിടെ ഇരിക്കുന്നു, ഒരാൾ പുറകെ ഇരിക്കുന്നു. സോ പുറകെ ഒരു റേഡിയോയുടെയൊക്കെ ഒരു സെറ്റിങ്ങിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് കാണും, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റെക്കോർഡിംഗ് കാണും. സോ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും രണ്ടുപേരായിട്ട് സംസാരിക്കുമ്പോൾ. നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ബൈ ഡയറക്ഷനുള്ള നല്ല ഒരു ഓപ്ഷനാണ്. ആ സൗണ്ട് ഡോക്യുമെൻ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ വേണ്ടി വേണമെങ്കിൽ ബൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് ഒമ്നി ഡയറക്ഷനാണ്. ഒമ്നി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മൈക്ക് എല്ലാം അതിൻ്റെ സർക്കുലറായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം, ഈ മുറിയുടെ ഏകദേശം 360 വരുന്ന ഭാഗങ്ങളിൽ നിന്ന് മുഴുവൻ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. ഒമ്നി ഡയറക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെയൊക്കെ നമുക്ക് സൗണ്ടിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കോൺഫറൻസ് കോൾ ആണെന്ന് വിചാരിക്കുക. ഒരു 20 പേരടങ്ങുന്ന കോൺഫറൻസ് കോളിൽ ഒരു വലിയ ടേബിളിൽ നമുക്ക് ഈ മൈക്കിൽ നിന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് എല്ലാവരുടെയും ഏകദേശം നമുക്കൊരു ബാലൻസ് ചെയ്ത രീതിയിൽ എടുക്കാൻ പറ്റും. സ്റ്റീരിയോയിഡ് ബോർഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ സൗണ്ട് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ അത് നന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. കൂടുതലും ഫ്രണ്ടിലും അതുപോലെ ബാക്കിലും, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിലും ഇവിടെയും ഇവിടെയായിരിക്കും ഇത് കൂടുതൽ റെക്കോർഡ് ചെയ്യുന്നത്, സ്റ്റീരിയോയിഡ് മോഡിൽ. ഇവിടെ നമുക്ക് ഇതിൻ്റെ മ്യൂട്ട് ബട്ടൺ കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴെ ഇതിൻ്റെ വോളിയം കൺട്രോൾസും ഉണ്ട്. ഈ വോളിയം കൺട്രോൾസിൽ നമ്മൾ ഒരു ഓക്സിലറി കേബിൾ കുത്തി ഹെഡ്ഫോൺ വെച്ച് കഴിഞ്ഞാൽ ആ ഹെഡ്ഫോണിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദം ഇവിടെ കേൾക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു മൈക്രോഫോണെ ഗെയിം നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ ബ്ലൂ യെറ്റി മൈക്രോഫോണിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ USB കണക്ഷൻ കാണാം. ഇതാണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ കേബിള്. അതുപോലെ തന്നെ ഓക്സിലറി കേബിളുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം. അതുപോലെ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു മൈക്കിനുണ്ട്. സോ ഈ ബ്ലൂ യെറ്റി എന്ന് പറഞ്ഞ മൈക്രോഫോണിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ വേറൊരു മൈക്രോഫോണും ഓപ്പൺ ബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് സൂം H4M Pro എന്നാണ്. അത് ഈ ഐറ്റമാണ്.
ഇത് ശരിക്കും ഇച്ചിരിയുടെ പ്രൊഫഷണൽ ലെവൽ കൂടിയ ഒരു മൈക്രോഫോണാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റേണൽ ആണ്, അതുപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിൽ കൊണ്ട് നടക്കാം, പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാം. ഇത് ഒരു മൈക്ക് ഉണ്ട് ഇവിടെ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ കോളറെ പിടിപ്പിക്കുന്ന മൈക്കും ഇവിടെ പിടിപ്പിക്കാവുന്നതാണ്. സോ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ മൈക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്നാണ്. ആ ക്വാളിറ്റി നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. സോ നമ്മുടെ ചാനൽ സെറ്റപ്സിൻ്റെ എപ്പിസോഡിൽ, രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ ഓപ്പൺ ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല മൈക്കാണ് ബ്ലൂ യെറ്റി. നമുക്ക് കമ്പ്യൂട്ടറിൽ ഇരുന്നാണ് നമ്മൾ എഡിറ്റിങ്ങും ഓഡിയോയും എല്ലാം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് തന്നെയാണ്. ഞാൻ ശരിക്കും ഇത് വെച്ച് വേറെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, വോയിസ് ഓവർ മാത്രം കുറേ ചെയ്ത്. അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ക്വാളിറ്റി എന്തോരം നല്ലതാണെന്ന്. പ്രത്യേകിച്ച് നമ്മൾ കറക്റ്റായിട്ട് ടോക്ക് ചെയ്യണം, അതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു മൈക്കിൻ്റെ കുഴപ്പം. കാരണം ഇച്ചിരി ഒരു ആംഗിൾ മാറിക്കഴിഞ്ഞാൽ വോയിസിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മാറുന്നതാണ് വ്യത്യാസം. ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും പുറകിൽ നിന്നൊക്കെ വരുന്ന സൗണ്ടിൻ്റെ വ്യത്യാസം, അതുപോലെ സെറ്റിങ്ങുകളും നമുക്ക് മാറ്റി ചെയ്യാവുന്നതാണ് നിങ്ങൾ കണ്ട പോലെ. ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ഗായ്സ്, കാരണം ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ഗായ്സ്. സോ സബ്സ്ക്രൈബ് അടിക്കുക. എല്ലാവർക്കും വലിയൊരു നന്ദി. താങ്ക് യു.